ഐറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇ ഡി തിരയുന്ന മുഖ്യ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം നാളത്തേക്ക് മാറ്റി എറണാകുളം പി എം എൽ എ കോടതിയാണ് കേസ് നാളത്തേക്ക് മാറ്റിയത് അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കണമെന്ന് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടു ഹൈറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും കഴിഞ്ഞ ദിവസം ഇ ഡി കോടതിയിൽ വാദിച്ചിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീം മെമ്പർഷിപ്പിനത്തിൽ മാത്രം ഹൈറിച്ച് എം ഡി പ്രതാപനും ഭാര്യ ശ്രീനയും തട്ടിയത് ആയിരത്തി കോടി രൂപയാണെന്നാണ് ഇഡിയുടെ വാദം ഇവരുടെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇരുവരും കടന്നു കളഞ്ഞിരുന്നു ഒളിവിൽ പോയി മൂന്നാഴ്ചയാവുമ്പോഴും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല പോലീസ് സഹായത്തോടെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയ ഇ കഴിഞ്ഞ ം ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഇന്ന് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത ഇ ഡി അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു പ്രതികൾക്ക് കോടതി സംരക്ഷണം നൽകരുത് അറസ്റ്റ് ഒഴിവാക്കാനാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ഇ ഡി വ്യക്തമാക്കി പ്രതികളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന ആവശ്യവും ഉന്നയിച്ചു പ്രതികൾക്ക് എപ്പോൾ ഹാജരാകാൻ കഴിയുമെന്ന് നാളെ അറിയിക്കാമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു പ്രതികൾ സമർപ്പിച്ച സമർപ്പിച്ചു ാമ്യഹർജി കോടതി നാളെ വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി